ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി മന്തി റെസിപ്പി കാണാം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മന്തി മസാലയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള കബ്സ മസാല അല്ലെങ്കിൽ മന്തി മസാലയൊക്കെയാണ് മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അതില്ലെങ്കിലും നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മസാലയും കൂടെ റെഡിയാക്കിയെടുത്താൽ നമുക്ക് അടിപൊളി മന്തി വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ മട്ടൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മട്ടനോ അല്ലെങ്കിൽ ബീഫിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 1/2 kg മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പീസിൽ മട്ടൻ ആക്കണം നിർബന്ധമില്ല. കുറച്ചും കൂടി ഒന്ന് സൈസ് കൂട്ടിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എനിക്കിത് കറി പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസ്. അപ്പോൾ ഞാൻ 1/2 kg മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മന്തി മസാല ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാൻ 2 സ്പൂൺ ഫുള്ളായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കാണിക്കുന്ന ഈ ഒരു അളവ് മൊത്തത്തിലൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണോ ഈ അളവ് കാണിക്കുന്നത്. എല്ലാം ഒരേ അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ കുരുമുളക് ഫുള്ളായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എടുത്തിട്ടുള്ളത് ഒരു 15-16 ഏലക്കയാണ്. അത് കഴിഞ്ഞ് വലിയ ജീരകം. പിന്നെ ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേ അളവിൽ തന്നെ ഗ്രാമ്പു, പിന്നെ സ്റ്റാറ്. അപ്പോൾ അതൊരു 3-4 എണ്ണം എടുത്തിട്ടുള്ളൂ സ്റ്റാറ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മന്തിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടെ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടനിലോ ബീഫിലോ ഒക്കെ ചേർക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി മസാല. ഇനി നമ്മുടെ കയ്യിൽ മന്തി മസാല കബ്സ മസാലയൊന്നും വീട്ടിൽ നമ്മൾ വാങ്ങിച്ചതില്ലെങ്കിൽ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മട്ടനിൽ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ മട്ടനൊക്കെ നല്ല ക്ലീനാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓവറായിട്ടൊന്നും ചേർക്കുന്നില്ല, കാരണം ഒരുപാട് മസാല വരുമ്പോൾ നമുക്ക് ആ ഒരു കുത്തലുണ്ടാവും, അതിന് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2.5 സ്പൂൺ മന്തി മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1/2 kg മട്ടനിലേക്ക് ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മട്ടൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഞാൻ 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ആ വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വെള്ള കളറിലുള്ള വെള്ളം കിട്ടും, അതൊക്കെ മാറി ഒരു ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നവരെ ഒന്ന് വാഷ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മട്ടന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത് മട്ടൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് വേവിൻ്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുക്കറായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ഇറങ്ങി വരാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി മട്ടൻ ഒരു 95% എങ്കിലും വേവിച്ചെടുക്കാം. നന്നായിട്ട് അടച്ച് വെച്ച് 3 വിസിലാണ് എൻ്റെ ഈ മട്ടനെ ഞാൻ വേവിച്ചത്. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 സവാള ലാസ്റ്റ് നമ്മൾ ബിരിയാണീൻ്റെ മുകളിലൊക്കെ ഫ്രൈ ചെയ്തിരുന്ന പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ ചെയ്താൽ ചോറിന് ആ ഒരു സവാളിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോളൂ. ഈ അരച്ചിട്ടാണ് ചോറുണ്ടാക്കുന്ന ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ അരിയുടെ അളവിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, ഒരു ഉണക്ക നാരങ്ങ, പിന്നെ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുന്നുണ്ട്. ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ വേണ്ടാത്തവർക്ക് അത് ചേർക്കേണ്ട കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ സ്പൂണ്, നേരത്തെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മന്തി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള അരിയുണ്ടല്ലോ അതിട്ടെടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു അരിക്ക് കുറച്ച് നേരം വേവാനുള്ള ടൈം ഒക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ബാസ്മതിൻ്റെ അത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല, സെല്ല ബാസ്മതി ആയതുകൊണ്ട്. അപ്പോൾ ചോറ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇതാ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടനിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഡ്രൈ ആവുന്നില്ല, കുറച്ച് സെമി ആയിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടി തന്നെ വറ്റിച്ചെടുക്കുക. നമുക്ക് കുറച്ച് ആ ഒരു മട്ടനിൽ ആ ഒരു മസാല ഉണ്ടാവുന്നത് ചോറിലൊക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാലയോട് കൂടിയിട്ടാണ് ഈ ഒരു മട്ടൻ എടുക്കുന്നത്. ആ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മൾ മട്ടൻ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇനി മട്ടനൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ ആദ്യം തന്നെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ് ഫസ്റ്റായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മട്ടൻ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോറിന് കാണാൻ നല്ല ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ, റെഡ് കളറ്. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഞാനിപ്പം കാര്യമായിട്ട് കളറൊന്നും ചേർക്കുന്നില്ല. അതിൽ ഓൾറെഡി ഉള്ള കളറുകൾ മാത്രമേ ഉള്ളൂ. മഞ്ഞപ്പൊടി ചേർത്തിരുന്നല്ലോ മസാലയിൽ, അതിൻ്റെ കളറേ ഉള്ളൂ. കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ എപ്പോഴും കളറ് ചേർക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡ്രോപ്സ് ഒരു റെഡ് കളർ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാനിതാ ചാർക്കോളിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ. എന്നിട്ട് ചാർക്കോളിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പുക വരുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. കുക്കറാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റും. എന്നിട്ടിതാ ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ. അടിയിൽ ചോറാണ്, പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് ചെറിയ ഫ്ലെയിം തന്നെ നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ദാ മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാല വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മട്ടൻ മന്തിയാണിത്. ലാസ്റ്റ് നമ്മൾ ഉള്ളി വറുത്തതും മുന്തിരി വറുത്തതൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കബ്സയും മന്തിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഉള്ളി വറുത്തതും നട്സും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വറുത്ത് ഇട്ടെടുക്കുന്നത്, നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇനി ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയൊക്കെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ആ ഒരു റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ലാസ്റ്റുള്ള ആ ചാർക്കോളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മന്തിക്ക്. നല്ല റൈസും പിന്നെ അതുപോലെ തന്നെ മട്ടന് നല്ല സോഫ്റ്റാണ്. നമ്മൾ അങ്ങനെ വേവിച്ചിട്ട് ഒരു 3 വിസിലാണ് മട്ടന് വേവിച്ചെടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു 10 മിനിറ്റ് നല്ല അടച്ച് വെച്ചിട്ടുള്ള കുക്കറിൽ നിൽക്കുക. അങ്ങനെയൊക്കെ വന്നപ്പോൾ ദാ നല്ല സോഫ്റ്റായിട്ട് തന്നെ മട്ടന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.